I love you. I love you. ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, അധികം കുറേ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കിപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു 10-11 മണിയായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഫോറിനേഴ്സ് വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓട്ടോ കാത്ത് നിൽക്കണമായിരുന്നു മഴയത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ്. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ മഴ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം നമ്മൾ മഴയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. നേരെ തിരിച്ച് നമുക്ക് കുറേ ജോലി പെൻഡിങ് ഉണ്ടായിട്ട് മഴ നോക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇക്കോ ഒന്ന് ഇടയ്ക്ക് കടയിൽ നിന്ന് വന്നതാണ്. ആ സമയത്ത് മഴ പെയ്തിട്ടൊക്കെ ഒന്ന് പോകാൻ പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചൊരിക്കും ഇരുന്നപ്പോൾ ഞാൻ പോയി കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാനൊക്കെയും കൂടി കുടിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കിച്ചണിലേക്ക് കയറിക്കണം. എനിക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് മീൻ മുറിക്കാനുണ്ട്. ഉച്ചക്ക് ജോലിയാണ് ഇനി മെയിനായിട്ടുള്ളത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ, അതുകൂടാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് വൈകി പോയിട്ടുണ്ട്, ഏകദേശം 11:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനും ഉണ്ടായിരുന്നു, പിന്നെ മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഞാൻ ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ ഇങ്ങനെ മീൻ ഞാൻ എല്ലാ ദിവസമൊന്നും വാങ്ങാറില്ല. വാങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മമാരാണെങ്കിൽ നമ്മളുടെ ഒന്ന് റോട്ടീൻ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. കാരണം പല പല രീതിയിലായിരിക്കും നമ്മൾ ജോലി ചെയ്യണത്. ചില ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ ജോലിയൊക്കെ നേരത്തെ കഴിയണത്, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകി കഴിയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് നമുക്ക് വേഗം ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ ഒന്ന് മുടിപ്പൊസി കിടക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ മഴ നോക്കി ഇരിക്കാനൊക്കെ ഒരു രസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇനി തീരുമാനിച്ചിട്ടുണ്ട്, ഇനി കുറച്ചെങ്കിലും ഒരു 9 മണിക്കുള്ളിൽ ഇത് തന്നെ ജോലിയെല്ലാം തീർത്തിട്ട് മഴയൊക്കെ നോക്കിയിരിക്കണം. ഇപ്പോൾ മഴയില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാം, വേഗം ജോലി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ ഇപ്പോൾ കുറച്ചങ്ങളായിട്ട് ഞാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട് ജോലി ചെയ്യാനായിട്ട്. എൻ്റെ ജോലി തീരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 1 മണി 1.5 മണിയൊക്കെ കഴിയുന്നുണ്ട്. കാരണം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ വെറുതെ സമയം കളഞ്ഞിട്ടാണ് എൻ്റെ ഇത് പോണത്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഇങ്ങനെ ആവരുത്. ഇനി എന്തായാലും ജോലി ചെയ്യുമ്പോൾ ഒരു 9:30-10 മണിക്കുള്ളിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവണം. അങ്ങനെ എന്തായാലും ഞാനൊരു ദൃഢനിശ്ചയം ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ. അങ്ങനെ പിന്നെ മീൻ മുറിച്ചതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഞാൻ കട്ട് ചെറുത് കട്ട് ചെയ്തിട്ട് നമ്മളെ കോഴികൾക്ക് കൊണ്ടുവന്ന് കൊടുത്തങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുഞ്ഞു ആവേണ്ടാ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് കുട്ടികളിങ്ങനെ അതിൽ കൂടി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ കാണാൻ ശരിക്കും പറഞ്ഞാൽ കൊതിയായി ഇങ്ങനെ പെട്ടെന്ന് അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നടന്നെത്താനായിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ എൻ്റെ ഉമ്മച്ച് പറഞ്ഞ് ഉമ്മച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കി തരാൻ കുട്ടിനാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കിച്ചണിലെ ജോലി ആ മീൻ കൊണ്ടിട്ടുള്ള ജോലിയെല്ലാം വേഗം തീർക്കുന്നതാണ്. അപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ട്, പക്ഷെ മഴ പോയിട്ടുണ്ട്. മഴ കുറച്ച് നേരമായിട്ട് മഴ പെയ്യാണ്ട് ഇങ്ങനെ കാറ്റ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മച്ചി ഇവിടെ എനിക്ക് ആയറാനെ കൊണ്ടുവന്നാക്കി, ആയറല്ല ആമിന, ആമിനെ കൊണ്ടുവന്നാക്കി തന്നിട്ടുണ്ട്. കമ്മലെവിടെ അമ്മേൻ്റെ ഒരു കമ്മലെവിടെ? ആര് കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ആ ഒരു കമ്മലുണ്ട്. ആര് കൊണ്ടുപോയി? ഇക്ക അതിൻ്റെ കമ്മലെവിടെ? ആ ഷൂസൊക്കെ ഉണ്ട്. കമ്മലെവിടെ? അപ്പം ഉമ്മച്ചിയും പപ്പയും കൂടിയാണ് കേട്ടോ ആമ്മ ഞാനെ കൊണ്ടുവന്നത്. അപ്പം എന്നിട്ട് അവർ പോയി. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറിയിരിക്കണം, എനിക്ക് ബാക്കി ജോലിയും കൂടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പം അവളെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കിച്ചണിൽ. എൻ്റെ കൂടെ തന്നെ അവളും കയറിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനും കൂടി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലെ ജോലി കഴിഞ്ഞ്.
പോയാ പോയോ? അയ്യോ. അപ്പം നമ്മുടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇനി അമ്മിനാനൊന്ന് ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇതെവിടെ നീട്ടി മൈലാഞ്ചി? ഇവിടെ നീട്ടി.